നമസ്കാരം. കോൺഗ്രസും AIPയും സംയുക്തമായി ഇന്ത്യ സഖ്യത്തിന് കീഴിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനം വന്നതോടെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് BJP. ഇതുവരെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ ഡൽഹിയിൽ നിന്നുള്ള ആകെ 7 MPമാരിൽ 4 പേർക്കാണ് BJP ഇതുവരെ ടിക്കറ്റ് നിഷേധിച്ചത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് നിഷേധിച്ചെന്നാരോപിച്ച് ചാന്ദിനി ചൌക്ക് MPയും മുതിർന്ന BJP നേതാവുമായ ഡോക്ടർ ഹർഷവർദ്ധൻ അതോടെ സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്ന പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ചാന്ദിനി ചൌക്കിലെ പ്രവീൺ കണ്ടേൽവാൾ ഉൾപ്പെടെ 5 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഡൽഹി BJP ശനിയാഴ്ച പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വന്നത്. മണ്ഡലത്തിൽ നിന്ന് 5 തവണ MLA രണ്ട് തവണ MPയുമായ ഹർഷവർദ്ധൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയായും കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ENT സർജനായി തന്റെ കരിയറിൽ തിരിച്ചെത്തുമെന്നും കിഴക്കൻ ഡൽഹിയിലെ കൃഷ്ണ നഗറിലുള്ള തന്റെ ക്ലിനിക്കിൽ ജോലി പുനരാരംഭിക്കുമെന്നും ഹർഷവർദ്ധൻ പ്രഖ്യാപിച്ചു. തന്റെ വിടവാങ്ങൽ പ്രഖ്യാപിച്ചുകൊണ്ട് എക്സിൽ പോസ്റ്റ് ചെയ്ത ഹർഷവർദ്ധൻ 30 വർഷത്തെ മഹത്തായ തെരഞ്ഞെടുപ്പ് ജീവിതത്തിന് ശേഷം 5 നിയമസഭകളിലും 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും താൻ മാതൃകാപരമായ മാർജിനുകളിൽ പോരാടി വിജയിക്കുകയും അഭിമാനകരമായ പദവികൾ വഹിക്കുകയും ചെയ്തു എന്ന് ഓർമ്മിക്കുന്നുണ്ട്. പാർട്ടിയും സംസ്ഥാനത്തിലെയും കേന്ദ്രത്തിലെയും സർക്കാരുകളും നൽകിയ പദവികൾക്കൊടുവിൽ സ്വന്തം വേരുകളിലേക്ക് മടങ്ങുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്നത്തെ RSS നേതൃത്വത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് താൻ എടുത്തുചാടിയത് എന്ന് ഓർമ്മിച്ച ഹർഷവർദ്ധൻ താൻ വീണ്ടും പഴയ ലാവണത്തിലേക്ക് മടങ്ങുകയാണെന്നും അറിയിച്ചു. അതേസമയം AIPയുടെ മുതിർന്ന നേതാവ് അതിഷി BJPയുടെ ഈ നീക്കത്തെ വിമർശിച്ചു. BJP പതിവായി ഡൽഹിക്കാരെ വിഡ്ഢികളാക്കുന്നു. അവർ 5 വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്ത് ഒടുവിൽ അതൊന്നും നിറവേറ്റാതെ ഭരണത്തിലിരിക്കുന്നു. ജനം ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ അത് പാർട്ടിയുടെ തെറ്റല്ലെന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥികളെ മാറ്റുന്നു. ഇത് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നും അതിഷി കുറ്റപ്പെടുത്തി. BJP 5 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെയാണ് തലസ്ഥാന രാഷ്ട്രീയം ഇപ്പോൾ കലങ്ങിമറിയുന്നത്. സിറ്റിംഗ് MPമാരിൽ 4 പേർക്കാണ് BJP സീറ്റ് നിഷേധിച്ചത്. ചാന്ദിനി ചൌക്കിൽ നിന്ന് ഹർഷവർദ്ധൻ, വെസ്റ്റ് ഡൽഹിയിൽ നിന്ന് പർവേഷ് വർമ്മ, സൌത്ത് ഡൽഹിയിൽ നിന്ന് രമേശ് ബിദുരി, ന്യൂഡൽഹിയിൽ നിന്ന് മീനാക്ഷി ലേഖി എന്നിവരെ മാറ്റിയ അവർ പുതിയ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ മകളും അഭിഭാഷകയുമായ ബൻസൂരി സ്വരാജിനെതിരെ രൂക്ഷമായ ചോദ്യങ്ങളാണ് അതിഷി ഉന്നയിച്ചത്. അവർ ഒരു അഭിഭാഷകയാണ്. നാട് കൊള്ളയടിച്ച് സ്ഥലം വിട്ട ലളിത് മോദിക്ക് വേണ്ടി അവർ വാദിച്ചു. കലാപത്തിനിടെ 2 സ്ത്രീകളെ നഗ്നരാക്കി പരേഡ് ചെയ്യിച്ച മണിപ്പൂർ കേസിൽ അവർ BJPയുടെ അഭിഭാഷകയായിരുന്നു. ഇത്തരത്തിൽ രാജ്യത്തിനും ജനങ്ങൾക്കും എതിരായ സ്ഥാനാർത്ഥിയെ BJP പുറത്താക്കണം എന്ന് അതിഷി ആവശ്യപ്പെട്ടു. നിലവിൽ വടക്കുകിഴക്കൻ ഡൽഹിയെ പ്രതിനിധീകരിക്കുന്ന മനോജ് തിവാരി ഒഴികെ സിറ്റിംഗ് MPമാരെ എല്ലാം ഒഴിവാക്കുമെന്ന് വാർത്തകൾ പുറത്തുവരുന്നതിനിടെയാണ് 4 സിറ്റിംഗ് BJP MPമാർക്ക് ടിക്കറ്റ് നിഷേധിച്ച് പുതുമുഖങ്ങളെ ഇറക്കുന്ന പ്രഖ്യാപനം BJP നടത്തിയത്. നേരത്തെ ഹർഷവർദ്ധന് മുമ്പ് സിറ്റിംഗ് MP ഗൗതം ഗംഭീറും ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സജീവ രാഷ്ട്രീയം വിടാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു. ഇനിയും ആരൊക്കെ സജീവ രാഷ്ട്രീയം വിട്ട് കാഷായം ധരിച്ച് കാശിക്ക് പോകുമെന്ന് കാത്തിരുന്ന് കാണാം.